ാവിൻ്റെ സാദൃശ്യത്തിൽ വിശുദ്ധ സ്ലേഹന്മാരിൽ ഇറങ്ങി ദിവ്യദാനങ്ങൾ കൊണ്ട് അവരെ നിറച്ച ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിന് സ്തുതി ഇന്ന് പെന്തക്കൂസ്തി പെരുന്നാൾ വികാരി തൻ്റെ ദൈവജനത്തിനായി നിയോഗം വെച്ച് സമർപ്പിക്കുന്ന വികാരി കുർബാന തിരുസഭ ഇന്ന് ദൈവവിളി ദിനമായി ആചരിക്കുന്നു ഇന്നത്തെ വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തിരുവചനങ്ങളാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും ഞാൻ പിതാവിനോട് പിതാവിനോടപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരുകയും ചെയ്യും ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല കാരണം അതവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല എന്നാൽ നിങ്ങളവനെ അറിയുന്നു കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു നിങ്ങളിലായിരിക്കുകയും ചെയ്യും ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും അല്പസമയം കൂടി കഴിഞ്ഞാൽ പിന്നെ ലോകം എന്നെ കാണുകയില്ല എന്നാൽ നിങ്ങൾ എന്നെ കാണും ഞാൻ ജീവിക്കുന്നു അതിനാൽ നിങ്ങളും ജീവിക്കും ഞാൻ എൻ്റെ പിതാവിലും നിങ്ങളെന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങളറിയും എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവനെ വെളിപ്പെടുത്തുകയും ചെയ്യും യൂദാസ് യൂദാസ് കറിയൂത്തായല്ല അവനോട് പറഞ്ഞു കർത്താവേ നീ നിന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ പോകുന്നു എന്നാൽ ലോകത്തിന് വെളിപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞത് എന്താണ് യേശു പ്രതിവചിച്ചു എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ ഞങ്ങളവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എൻ്റേതല്ല എന്നെ അയച്ച പിതാവിൻ്റേതാണ് ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു ബാറിക്കുമോർ പെന്ത ഒരു ഗ്രീക്ക് യുവാക്കാണ് അൻപതാമത്തേത് എന്നാണ് അർത്ഥം പെന്തക്കോസ്തേ കെമേര അൻപതാം ദിവസം യഹൂദർക്ക് പെസഹാ തിരിഞ്ഞാൾ തിരുനാൾ കഴിഞ്ഞുള്ള ഒരു തിരുനാളാണ് പെന്ത നീസാൻ മാസം പന്ത്രണ്ടാം തീയതി പെസുകായുടെ രണ്ടാം ദിവസം കഴിഞ്ഞുള്ള അൻപതാം ദിവസത്തെ തിരുനാളാണ് പെന്തക്കുസ്ത ആഴ്ചവട്ടങ്ങളുടെ ഉത്സവം കതിരുകളുടെ തിരുനാൾ വിളവെടുപ്പിൻ്റെ തിരുനാൾ ആഴ്ചകളുടെ തിരുനാൾ ആദ്യ ഫലങ്ങളുടെ തിരുനാൾ എന്നീ പേരുകളിലും ഈ തിരുനാൾ അറിയപ്പെട്ടിരുന്നു പ്രസവ തിരുനാൾ ആഘോഷിക്കുന്ന ആഴ്ചയിലെ ശാപത് മുതൽ ഏഴാഴ്ചകൾക്ക് ശേഷമുള്ള ശാപത് ദിനത്തിലാണ് പെന്തകുസ്ത തിരുനാൾ ആഘോഷിച്ചിരുന്നത് ഒരു വർഷം പ്രായമായ ഏഴ് കുഞ്ഞാടുകളെയും ഒരു കാളയെയും രണ്ട് മുട്ടാടുകളെയും ഈ തിരുനാളിൽ ബലിയർപ്പിച്ചിരുന്നു എല്ലാവിധ ജോലികളും നിക്ഷിദ്ധമായിരുന്ന ഈ തിരുനാളിൽ കുടുംബാംഗങ്ങളോടൊപ്പം സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട പരദേശികളെയും അനാഥരെയും വിധവകളെയും ലേവായരെയും പങ്കെടുപ്പിച്ചിരുന്നു സീനായി മലയിൽ വെച്ച് മോശയ്ക്ക് കൽപ്പനകൾ നൽകിയതിൻ്റെ അനുസ്മരണാർത്ഥമാണ് പഴയ നിയമ പെന്തകുസ്ത തിരുനാൾ ആഘോഷിച്ചിരുന്നത് പുതിയ നിയമത്തിൽ അപ്പോസ്തോരന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നത് പെന്തകുസ്ത ദിനത്തിലാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ രണ്ടാമധ്യായം ഒന്നു മുതലുള്ള തിരുവചനങ്ങൾ പെന്ത കുസ്തായെ അമ്പതാം പെരുന്നാൾ എന്ന് വിളിക്കാറുണ്ട് യേശുവിനെ സ്നേഹിക്കുന്നവർ യേശുവിൻ്റെ കൽപ്പന പാലിക്കും ദൈവത്തെ പറ്റി യേശു പറയുകയും വെളിപ്പെടുത്തുകയും ചെയ്യുന്നതെല്ലാം കൽപ്പനകൾ വചനം വചനങ്ങൾ എന്നീ വാക്കുകൾ സൂചിപ്പിക്കുന്നു യേശുവിൻ്റെ വചനങ്ങളോടുള്ള വിസ്വസ്ഥതയാണ് യേശുവിനോട് കൂടെ കൂടെയായിരിക്കുന്നതിൻ്റെ അടയാളം യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനാറാം തിരുവചനം ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെയായിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും സഹായകൻ അഥവാ ആശ്വാസകൻ ഉത്ഥാന ശേഷം യേശു ശിഷ്യർക്ക് നൽകാനിരിക്കുന്ന പരിശുദ്ധാത്മാവാണ് യേശുവിൻ്റെ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് മറ്റൊരു ആശ്വാസകനായ പരിശുദ്ധാത്മാവ് സഹായകൻ എന്നതിൻ്റെ ഗ്രീക്ക് വാക്ക് പാറക്ലേത്തോസ് എന്നും സുറിയാനി പാറക്കലേത്ത എന്നുമാണ് ഈ പരിശുദ്ധാത്മദാനം തന്നോട് കൂടെ ആയിരുന്നവരും പരിശുദ്ധാത്മ പ്രവർത്തനം കണ്ട് വിശ്വസിച്ചവരുമായ ശിഷ്യന്മാർക്ക് മാത്രം നൽകപ്പെടുന്നു യോഗനാജ സുശേഷം പതിനാലാം അധ്യായം പതിനേഴാം തിരുവചനം ഈ സത്യത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല എന്നാൽ നിങ്ങളവനെ കാണുന്നു അറിയുന്നു എന്നാൽ നിങ്ങളവനെ അറിയുന്നു കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു നിങ്ങളിലായിരിക്കുകയും ചെയ്യും പാർ ഹ്യൂമിൻ നിങ്ങളുടെ അരികെ ഉദ്ധാനത്തിന് മുൻപ് പരിശുദ്ധാത്മാവ് യേശുവിനൂടെ ശിഷ്യന്മാർക്ക് സന്നിഹിതനായിരുന്നു മെത്തി ഹ്യൂമോൻ നിങ്ങളോടൊത്ത് ഉത്താന ശേഷം ശിക്ഷന്മാരിലൂടെ സഭയോടൊത്തായിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഹ്യൂമിൻ നിങ്ങളിൽ ആന്തരിക സാന്നിധ്യത്തിലൂടെ ശിക്ഷന്മാരിൽ സഹവസിക്കുന്ന പരിശുദ്ധാത്മാവ് വിശ്വാസികളുടെ സമൂഹമായ സഭയെ സത്യവിശ്വാസത്തിൽ ലോക അവസാനം വരെ കാത്തുസൂക്ഷിക്കുന്നത് പരിശുദ്ധാത്മാവാണ് സഭയിൽ സന്നിഹിതനായിരിക്കുന്ന പരിശുദ്ധാത്മാവ് ദൈവമക്കളിൽ കുടികൊള്ളുന്ന ദൈവാത്മാവ് സാർവത്രിക സഭയിലെ ഓരോ ക്രിസ്ത്യാനിയെയും ദൈവത്തിൻ്റെ വാസസ്ഥലമാക്കുന്നു എഫേസുസുകാർക്കുള്ള ലേഖനം രണ്ടാമധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ് അപ്പോ സ്ഥൂലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറ മേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ് ക്രിസ്തുവിൽ ഭവനം ഒന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു സഭയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടന്നത് പെന്തിക്കോസ്തി പെരുന്നാളിലാണ് ഒന്ന് കൊറുന്തോസ് ആറാമധ്യായം പത്തൊമ്പതാം തിരുവചനം നിങ്ങളിൽ വസിക്കുന്ന ദൈവതത്വമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല യോഗനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനഞ്ചാം തിരുവചനം നിങ്ങളെന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും ദൈവകൽപ്പനയുടെ പൂർണ്ണതയായ സ്നേഹമാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള വ്യവസ്ഥ യേശുവിനെ സ്നേഹിക്കുന്നവർ അവൻ്റെ കൽപ്പന പാലിക്കും അവർക്കാണ് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യപ്പെടുന്നത് പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ ആത്മാവാണ് സത്യം വചനം മാംസം ധരിച്ച യേശുവാണ് ആത്മാവിലുള്ള യേശു സാന്നി യേശു സാന്നിധ്യമാണ് ബന്ദഗുസ്ത പെരുന്നാൾ പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം സഹായകൻ മധ്യസ്ഥൻ എന്നതിന് പാരക്ലേത്തോസ് എന്ന പദം തന്നെയാണ് യോഹന്നാൻ ഉപയോഗിക്കുന്നത് പാര അടുത്തേക്ക് ക്ലേത്തോസ് വിളിക്കപ്പെട്ടവൻ പാർക്ലേത്തോസ് അടുത്തേക്ക് വിളിക്കപ്പെട്ടവൻ എന്നാണ് ഇതിനർത്ഥം പരിശുദ്ധാത്മാവിന് സഹായകൻ എന്നുപയോഗിക്കുന്നത് യോഹന്നാൻ മാത്രമാണ് വിശ്വാസികളുടെ സമൂഹമായ സഭയ്ക്ക് നൽകപ്പെടുന്ന ദൈവീകദാനമാണ് പരിശുദ്ധാത്മാവ് യോഗനാഥ സുവിശേഷം പതിനാലാം അധ്യായം പതിനെട്ടാം തിരുവചനം ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും യേശു തൻ്റെ വേർപാടിൻ്റെ ദൂത് പകരുന്ന ഈ സമയത്ത് ശിക്ഷന്മാരെ ആശ്വസിപ്പിക്കുന്ന വാക്കുകളാണിവ യേശു മൗത്ീകൃതനായി വീണ്ടും വരും എന്ന് വാഗ്ദാനം ചെയ്യുന്നു യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പത്തൊൻപതാം തിരുവചനം അല്പസമയം കൂടി കഴിഞ്ഞാൽ പിന്നെ ലോകം എന്നെ കാണുകയില്ല എന്നാൽ നിങ്ങളെന്നെ കാണും ഞാൻ ജീവിക്കുന്നു അതിനാൽ നിങ്ങളും ജീവിക്കും കുരിശുമരണത്തിലൂടെ യേശുവിൻ്റെ മാനുഷിക ശാരീരിക സാന്നിധ്യം ലോകത്തു നിന്ന് അപ്രത്യക്ഷമാകുന്നു എന്നാൽ ഉത്രിതനായ യേശുവിൻ്റെ മൗത്ീകൃതമായ അരൂപിയിലുള്ള സാന്നിധ്യം തിരിച്ചറിയുന്നതിന് വിശ്വാസവും പരിശുദ്ധാത്മ സാന്നിധ്യവും അനിവാര്യമാണ് ശിഷ്യർക്കാണ് പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധാത്മാ നൽവരമുള്ളത് ലോകത്തിന് ഇത് നൽകപ്പെട്ടിട്ടില്ല ഇവിടെ ലോകം അവിശ്വാസികളുടെ കൂട്ടമാണ് ഞാൻ ജീവിക്കുന്നു അതിനാൽ നിങ്ങളും ജീവിക്കും യേശുവിനോടൊത്തുള്ള പരസ്പര സഹവാസമാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആത്മാവ് ഈശോ ഞങ്ങളോടൊപ്പം താമസിക്കണമേ യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം എൻ്റെ കൽപ്പന സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കും ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവനെ വെളിപ്പെടുത്തുകയും ചെയ്യും പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടുമൊത്തുള്ള സഹവാസത്തിൻ്റെ വ്യവസ്ഥ കൽപ്പന പാലിക്കുക യേശുവിനെ സ്നേഹിക്കുക എന്നതാണ് വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യൻ അനുഭവേദ്യമാകണമെങ്കിൽ അവൻ ദൈവത്തെ സ്നേഹിക്കുന്നവനാകണം സത്യദൈവത്തെ സ്നേഹിക്കാനുള്ള ഏക യേശുവിനെ സ്നേഹിക്കുകയാണ് കാരണം യേശുമാത്രമാണ് സത്യദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തുന്നത് യോഹനാൻ്റെ സുശേഷം ഒന്നാം അധ്യായം പതിനെട്ടാം തിരുവചനം ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത് യേശുവിൻ്റെ വചനം പാലിക്കുന്നവരുടെ ഹൃദയം ത്രിയേക ദൈവത്തിൻ്റെ വാസസ്ഥലമായി മാറുന്നു ആരാണ് യൂദാസ് യൂദാസ് കറിയോത്ത അല്ലാത്ത യൂദാസ് മൂന്ന് യൂദാസുമാരെ സുവിശേഷങ്ങളിൽ കാണാം ഒന്ന് യൂദാസ് കറിയോത്ത രണ്ട് യേശുവിൻ്റെ സഹോദരനായ യൂദാസ് യാക്കോബിൻ്റെ സഹോദരനും ലേഖനകർത്താവും മൂന്ന് യാക്കോബിന്റെ മകനായ യൂദാസ് പന്ത്രണ്ട് പേരിൽ ഇല്ല ഈ യൂദാസ് യോഹനാൻ ഇവിടെ പറയുന്ന യൂദാസ് കറിയോത്ത അല്ലാത്ത യൂദാസ് യാക്കൂബിന്റെ മകനായ യൂദാസ് ആകാം യോഹനാൻ പതിനാലാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം യൂദാസ് പറഞ്ഞു നീ നിന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ പോകുന്നു എന്നാൽ ലോകത്തിന് വെളിപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞത് എന്താണ് ലോകം യേശുവിനെ സ്നേഹിക്കുന്നില്ല പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നില്ല അതിനാൽ ലോകത്തിന് ദൈവിക വെളിപാട് സ്വീകരിക്കുക പ്രയാസകരമാണ് യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി മൂന്നാം തിരുവചനം എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും വിശ്വാസിയിൽ യാഥാർത്ഥ്യമാകുന്ന സ്വർഗീയ അനുഭവമാണ് തൃത്വാത്മക സഹവാസം അല്ലെങ്കിൽ തൃത്വാത്മക വാസം പരിശുദ്ധ തൃത്വത്തെയും തൃത്വം നമ്മളിൽ വന്ന് വസിക്കുക സ്വർഗത്തിൽ വിശുദ്ധർ ദൈവത്തിൽ വസിക്കുന്നതിന് മുൻപ് അവർ ലോകത്തിലായിരിക്കുമ്പോൾ പരിശുദ്ധ തൃത്വം അവരിൽ വാസമുറപ്പിക്കുന്നു ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള വാസസ്ഥലം മനുഷ്യഹൃദയമാണ് വെളിപാട് പുസ്തകത്തിൽ ലവോദിക്കായിലെ സഭയ്ക്ക് എഴുതുന്ന കത്തിൽ ഈ സത്യം വിവരിക്കുന്നു വെളിപാടിൻ്റെ പുസ്തകം മൂന്നാമത്യായം ഇരുപതാം തിരുവചനം ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും ദൈവവുമായി ഹൃദയ ഐക്യത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ വാസസ്ഥലമാണ് മനുഷ്യഹൃദയം ദൈവഭവനമായി മാറുന്ന സ്വർഗീയ അനുഭവം മനുഷ്യഹൃദയത്തിൻ്റെ താക്കോൽ അവനവൻ്റെ കയ്യിൽ തന്നെയാണ് സ്വയം തുറന്നുകൊടുക്കാതെ ദൈവത്തിന് പ്രവേശിച്ച് വാസമുറപ്പിക്കാനാവില്ല യോഹനാ സുശേഷം പതിനാലാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എൻ്റേതല്ല എന്നെ അയച്ച പിതാവിൻ്റേതാണ് ദൈവത്തോടുള്ള സ്നേഹം പ്രകടമാകുന്നത് ദൈവവചനം പാലിക്കുന്നതിലാണ് ദൈവവചനത്തിൻ്റെ ആധികാരികത അത് ദൈവപിതാവിൽ നിന്ന് വരുന്നു എന്നതാണ് വചനം ശ്രവിക്കുന്നവർക്ക് ദൈവത്തെ സ്നേഹിക്കാതിരിക്കാനാവില്ല ദൈവവചന സ്രവണം ദൈവസ്നേഹത്തിലേക്കും ദൈവ സഹവാസത്തിലേക്കും നയിക്കും ദൈവസ്നേഹത്തിന് രണ്ട് മാനങ്ങളുണ്ട് ഒന്ന് മനുഷ്യാവതാരത്തിലൂടെ പ്രകടമാക്കിയ ലോകത്തോടുള്ള സ്നേഹം രണ്ട് കൂടെ വസിച്ചുകൊണ്ട് പ്രകടമാക്കുന്ന ശിഷ്യരോടുള്ള സ്നേഹം കൽപ്പന പാലിക്കുക എന്നതും വചനം പാലിക്കുക എന്നതിനും ഒരേ അർത്ഥമാണ് ഉള്ളത് കൽപ്പന പാലിക്കുക എന്ന നൈയാമിക മാനം അനുസരണത്തെ സൂചിപ്പിക്കുന്നു വചനം പാലിക്കുക എന്നത് ആന്തരിക നിർബന്ധത്തെ സൂചിപ്പിക്കുന്നു പാലിക്കുക എന്നതിന് തേരയിൻ ഫുലാസൈൻ എന്നിങ്ങനെ രണ്ട് ഗ്രീക്ക് പദങ്ങളുണ്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന തേരയിൻ എന്നത് ആന്തരിക നിർബന്ധത്തെ സൂചിപ്പിക്കുന്നു സ്നേഹത്തിൽ നിന്ന് ജനിക്കുന്ന അനുസരണം എന്നാണ് ഇതർത്ഥമാക്കുന്നത് ഫുലാസൈൻ എന്നത് ചങ്ങലയിടുക ബാഹ്യമായ സമ്മർദ്ദത്തെ സൂചിപ്പിക്കുന്നു ദൈവസ്നേഹം ദൈവവചനം പാലിക്കാനുള്ള ആന്തരിക പ്രചോദനമാണ് സ്നേഹത്തിൽ നിന്ന് ജനിക്കുന്ന അനുസരണമാണ് ഇതിനെ നമ്മെ സഹായിക്കുന്ന കൃപാവരം നൽകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് പുതിയ നിയമ പെന്തക്കോസ്തി സ്നേഹത്തിൻ്റെ കൽപ്പന പാലിക്കുന്നവരിൽ പരിശുദ്ധ തൃത്വം സഹവസിക്കുന്നതിനെ ഓർമ്മപ്പെടുത്തുന്നതിനാലാണ് ബെദകോസി പെരുന്നാളിൽ പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടുമുള്ള ശുശ്രൂഷാ റൂവ റൂഹ എന്ന ഹീപ്രുപദമാണ് പഴയ നിയമം ആത്മാവിനെ സൂചിപ്പിക്കാനായി ഉപയോഗിക്കുന്നത് അർത്ഥം ശ്വാസം കാറ്റ് എന്നൊക്കെയാണ് നെയ്മ എന്നാണ് അതിൻ്റെ ഗ്രീക്ക് റൂഹ റൂഹോ എന്നാണ് സുറിയാനി റൂഹ കാതോഷ് ഹീബ്രു നെയുമാ ഹഗിയോൻ ഗ്രീക്ക് റൂഹോ കാദീഷോ സുറി സുറിയാനി അർത്ഥം പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ പ്രവർത്തന നിരതമായ ചൈതന്യമാണ് പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒന്ന് ഇസ്രായേലിൻ്റെ നായകന്മാർക്ക് ശക്തി പകർന്നിരുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ് രണ്ട് ഇസ്രായേലിൻ്റെ നേതാക്കന്മാരെ കായികമായും മാനസികമായും ശക്തിപ്പെടുത്തിയിരുന്നതും ശക്തമായ പ്രചോദനങ്ങളിലൂടെ വ്യക്തമായി നയിച്ചിരുന്നതും ദൈവാത്മാവാണ് മോഷിയുടെ കൈവയ്പ്പിലൂടെ ജോഷുവായിലും ഇസ്രായേലിലെ ന്യായാധിപന്മാരിലും രാജാക്കന്മാരായ സാവൂളിലും ദാവീദിലും യൂതയാ ഗവർണറായിരുന്ന സെറുബാബേലിലും ദൈവാത്മാവ് വസിച്ചിരുന്നു ഇസ്രായേലിൻ്റെ നിത്യ രാജാവായി വരാനിരുന്ന മിശിഹായുടെ ഏറ്റവും വലിയ സവിശേഷത ദൈവാത്മാവ് നിറഞ്ഞവൻ എന്നതായിരുന്നു മൂന്ന് ദൈവഹിതമറിയാൻ പൂർവപിതാക്കന്മാരെയും പ്രവാചകന്മാരെയും സഹായിച്ചതും സ്വപ്നം വ്യാഖ്യാനിക്കാൻ ജോസഫിനെ പ്രാപ്തനാക്കിയതും ദാവീദിലൂടെ സംസാരിച്ചതും പ്രവാചകസ്ഥാനത്തിൻ്റെ ആന്തരികതയും ആധികാരികതയും ഏലിയായിലും ഏലീശായിലും വസിച്ചതും ദൈവാത്മാവാണ് നാല് ദാനീയ സ്വപ്നം വ്യാഖ്യാനിച്ചതും ദൈവജനത്തെയും അനുദപിക്കുന്ന ഭാവിയെയും വിശുദ്ധീകരിക്കുന്നതും ദൈവാത്മാവാണ് പ്രഭാഷക പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായം ആറാം തിരുവചനം ദൈവാത്മാവ് ജ്ഞാനത്തിൻ്റെ ആത്മാവാണ് ജ്ഞാനം ഒൻപതാം അധ്യായം പതിനേഴാം തിരുവചനം ദൈവാത്മാവ് ദൈവത്തിൻ്റെ ജ്ഞാനമാണ് ഹഗായുടെ പുസ്തകം രണ്ടാം അധ്യായം അഞ്ചാം തിരുവചനം ദൈവിക ഉടമ്പടി നിറവേറപ്പെടും എന്നതിൻ്റെ അടയാളമാണ് ദൈവാത്മാവ് അഞ്ച് ദൈവാത്മാവ് ദൈവിക സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് യുഗത്തിൽ ദൈവിക നീതിയും നന്മയും പ്രകടമാകുന്നതും പുറപ്പാട് സംഭവവും മനുഷ്യനിൽ ആന്തരിക പരിവർത്തനം വരുത്തുന്നതും മനുഷ്യനെ നേരായ വഴിയിൽ നയിക്കുന്നതും ദൈവാത്മാവാണ് ആറ് യുഗാന്ത്യ ന്യായവിധിയുടെ നാളുകളിൽ ദൈവജനത്തിൻ്റെ മേൽ ദൈവാത്മാവ് അയക്കപ്പെടും യസിയാ പ്രവാചകന്റെ പുസ്തകം നാലാമധ്യായം നാലാം തിരുവചനം തീക്കാറ്റ് അയക്കപ്പെടും കർത്താവിൻ്റെ ദിനത്തിൽ ആഗമിക്കുന്ന ഭരണാധികാരിയിൽ ദൈവാത്മാവ് ഉണ്ടാകും അന്ത്യദിനത്തിൽ ഇസ്രായേലിനെ ഉടമ്പടി ജനമായി നവീകരിക്കുന്നത് ദൈവാത്മാവാണ് യശിയാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിനാലാമധ്യായം മൂന്നാം തിരുവചനം ലോകത്തെ ദൈവകൃപയുടെ വിളഭൂമിയാക്കി മാറ്റുന്ന മരുഭൂമിയിലെ നീരുറവ ദൈവാത്മാവാണ് ഏഴ് സൃഷ്ടികർമ്മത്തിൽ രൂപരഹിതമായിരുന്ന ഭൂമിക്ക് ജീവൻ നൽകിയത് ദൈവാത്മാവാണ് സൃഷ്ടി നടത്തിയ ദൈവത്തിൻ്റെ വചനമാണ് ദൈവാത്മാവ് ആത്മാവും ജീവനും തമ്മിൽ അഭേദ്യ ബന്ധമുണ്ട് എട്ട് ദൈവത്തിൻ്റെയും ദൈവാത്മാവിൻ്റെയും പ്രവർത്തനങ്ങളെ ഒരേ അർത്ഥത്തിലാണ് പഴയ നിയമം കാണുന്നത് ദൈവാത്മാവിനെക്കുറിച്ച് സമഗ്രമായ അറിവ് പഴയ നിയമ ജനതയ്ക്ക് ഇല്ലായിരുന്നു നെവുമാ ഹാഗിയോൻ എന്ന ഗ്രീക്ക് പദമാണ് പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കാനായി പുതിയ നിയമം ഉപയോഗിച്ചിരിക്കുന്നത് യേശുവിൻ്റെ ജ്ഞാനസ്നാന സമയത്ത് സ്വർഗം തുറന്ന് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് യേശു ദൈവപുത്രനാണെന്ന് വെളിപ്പെടുത്തി പരിശുദ്ധാത്മാവാണ് പ്രലോഭനത്തിന് വിധേയനാകുവാൻ യേശുവിനെ മരുഭൂമിയിലേക്ക് നയിക്കുന്നത് മർക്കോസിൻ്റെ സുശേഷം മൂന്നാമധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങൾ പരിശുദ്ധാത്മാവിനെതിരായുള്ള തിന്മയുടെ ഗൗരവത്തെക്കുറിച്ച് മർക്കോസ് ഇവിടെ മുന്നറിയിപ്പ് നൽകുന്നു മർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം പതിനൊന്നാം തിരുവചനം യേശുവിന് ധീരസാക്ഷിയാകുവാൻ വിശ്വാസിയെ പ്രേരിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ കേന്ദ്രം പരിശുദ്ധാത്മാവാണ് മത്താടി സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം യേശു പിശാചുക്കളെ ബഹിഷ്കരിച്ചത് പരിശുദ്ധാത്മശക്തി ഹാലാണ് ദൈവരാജ്യ സംസ്ഥാപനവും അത്ഭുത പ്രവൃത്തികളും യേശു നിർവഹിച്ചത് പരിശുദ്ധാത്മാവിനാലാണ് മത്താട് സുശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള തിരുവചനങ്ങൾ പരിശുദ്ധാത്മാവിനെതിരായ പാപം ക്ഷമിക്കപ്പെടുകയില്ല മത്താട് സുശേഷം പത്താം അധ്യായം ഇരുപതാം തിരുവചനം പരിശുദ്ധാത്മാവാണ് അപ്പോ സ്ഥല പ്രവർത്തനങ്ങളിൽ മാർഗനിർദ്ദേശം നൽകുന്നത് മതാട്സുശേഷം ഇരുപത്തിയെട്ടാം അധ്യായം പത്തൊമ്പതാം തിരുവചനം പിതാവിനും പുത്രനും തുല്യമായ ദൈവിക ശക്തിയാണ് പരിശുദ്ധാത്മാവ് ലൂഹാരസുശേഷം ഒന്നാം അധ്യായം മുപ്പത്തി അഞ്ചാം തിരുവചനം യേശുവിൻ്റെ ജനനത്തിൽ മറിയത്തിൽ പ്രവർത്തന നിരതമാകുന്നത് പരിശുദ്ധാത്മാവാണ് ലൂഹാര സുശേഷം നാലാം അധ്യായം പതിനാലാം തിരുവചനം യേശു തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് പരിശുദ്ധാത്മശക്തിയാലാണ് ദൈവാത്മാവിനാൽ നിറഞ്ഞ പ്രവാചകൻ താൻ തന്നെയാണെന്ന് യേശു നാശ്രയത്തിലെ സിനഗോകിൽ പ്രഖ്യാപിച്ചു ദരിദ്രരോട് സുശേഷം പ്രസംഗിക്കുന്ന പരിശുദ്ധാത്മാ അഭിഷിക്തനാണ് യേശു പരിശുദ്ധാത്മ ആനന്ദം യേശുവിൽ പിതാവുമായുള്ള ആത്മബന്ധത്തിൻ്റെ തീവ്രതയാണ് യേശുവിൻ്റെ തുടർച്ചയായ സഭയെ നയിക്കുന്നതും വിശുദ്ധീകരിക്കുന്നതും കർമ്മനിരതമാക്കുന്നതും പരിശുദ്ധാത്മാവാണ് പ്രാർത്ഥനയുടെ അടിസ്ഥാന ലക്ഷ്യം പരിശുദ്ധാത്മാവാണ് ലൂകാട് സുശേഷം പതിനൊന്നാം അധ്യായം പതിമൂന്നാം തിരുവചനം തന്നോട് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ സമൃദ്ധമായി നൽകും ലുഹായ സുശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തിയൊൻപതാം തിരുവചനം ലുഹാസുവിശേഷം അവസാനിക്കുന്നത് പരിശുദ്ധാത്മാ ആഗമനത്തെക്കുറിച്ച് പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് മൗതീകൃതനായ ക്രിസ്തുവും അപ്പോസ്തോലന്മാരും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കണ്ണിയാണ് പരിശുദ്ധാത്മാവ് അപ്പോസ്വല പ്രവർത്തനം പതിനാറാം അധ്യായം ഏഴാം തിരുവചനം പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ ആത്മാവാണ് മൗക്തികൃതനായ യേശുവിൻ്റെ ഭൗമിക സാന്നിധ്യമാണ് പരിശുദ്ധാത്മാവ് അപ്പോസ്ത്ര പ്രവർത്തനങ്ങൾ ഒന്നാമതിയായി അഞ്ചാം തിരുവചനം സ്നാവയോ ഞാൻ പ്രവചിച്ച ആത്മാവിലുള്ള സ്നാനം പരിശുദ്ധാത്മാ ആഗമനമാണ് അപ്പോസ്ത്ര പ്രവർത്തനം ഒന്നാമതിയായി എട്ടാം തിരുവചനം ഭൂമിയുടെ അതിരുകളോളം യേശുവിന് സാക്ഷ്യം വഹിക്കാൻ അപ്പോസൂരന്മാരെ ശക്തരാക്കുന്നത് പരിശുദ്ധാത്മാവാണ് പഴയ നിയമ പ്രവചന പൂർത്തീകരണമാണ് പരിശുദ്ധാത്മാ ആഗമനം പരിശുദ്ധാത്മാവ് മൗക്തീകൃതനായ യേശുവിൻ്റെ ദാനമാണ് അപ്പോസ്വര പ്രവർത്തനങ്ങൾ നാലാമധ്യ എട്ടാം തിരുവചനം യഹൂദ സംഘത്തിന് മുൻപിൽ സധൈര്യം മറുപടി പറയാൻ പത്രൂസിന് ശക്തി പകർന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട അപ്പോസ്തോലന്മാരുടെ നേതൃത്വത്തിൽ പ്രാർത്ഥിച്ച വിശ്വാസികൾ പരിശുദ്ധാത്മ പൂരിതരായി അപ്പോസ്തല പ്രവർത്തനങ്ങൾ അഞ്ചാം അധ്യായം മുപ്പത്തിരണ്ടാം തിരുവചനം അപ്പോസ്തോലിക പ്രബോധനങ്ങളുടെ ആധികാരികതയ്ക്ക് സാക്ഷ്യം വഹിച്ചത് പരിശുദ്ധാത്മാവാണ് ആദിമ സഭാ ശുശ്രൂഷകനായ എസ്താ പരിശുദ്ധാത്മ നിറവുള്ളവനായിരുന്നു അപ്പോ പ്രവർത്തനങ്ങൾ ആറാം മതിയായ പത്താം തിരുവചനം മരണസമയത്ത് ആത്മാവിനാൽ പൂരിതനായ സ്തെഫാനോസ് മൗതീകൃതനായ യേശുവിനെ മുഖാമുഖം ദർശിച്ചു അപ്പോ സ്ഥല പ്രവർത്തനങ്ങൾ ഏഴാമതിയായ അൻപത്തി അഞ്ചാം തിരുവചനം ആദിമസഭാ നേതാക്കന്മാരായ ഡീക്കന്മാരിലും ഭർണബാസിലും പൗലോസിലും പരിശുദ്ധാത്മാവ് പ്രവർത്തന നിരതമായിരുന്നു ഭാഷാവരവും പ്രവചനവരവും പ്രബോധനവരവും ശുശ്രൂഷാവരവും പരിശുദ്ധാത്മവരദാനങ്ങളാണ് പ്രവചിക്കുന്ന അകാബൂസും അന്ത്യൂഖിയിലെ പ്രവാചകന്മാരും ഭാഷാവരം ലഭിച്ച എഫേസോസ് നിവാസികളും പരിശുദ്ധാത്മ നിറവുള്ളവരായിരുന്നു പരിശുദ്ധാത്മ പ്രവർത്തനം വഴി വിശ്വാസികൾ ഒരേ ഹൃദയവും ഒരേ ആത്മാവുമുള്ളവരായി വർത്തിച്ചു അപ്പോസ്ത്ര പ്രവർത്തനങ്ങൾ നാലാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങൾ അപ്പോസ്ത്ര പ്രവർത്തനം അഞ്ചാം അധ്യായം മൂന്നും എട്ടും തിരുവചനങ്ങൾ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി നുണ പറയുന്നത് പരിശുദ്ധാത്മാവിനെതിരെയുള്ള തിന്മയാണ് അപ്പോസ്ത്ര പ്രവർത്തനങ്ങൾ ഒൻപതാം അധ്യായം മുപ്പത്തി ഒന്നാം തിരുവചനം ആദിമസഭ വളർന്നത് ദൈവഭയത്തിലും പരിശുദ്ധാത്മാ സമാശ്വാസത്തിലുമാണ് അപ്പോ സ്ഥലപ്രവർത്തനങ്ങൾ പതിമൂന്നാം അധ്യായം അൻപത്തിരണ്ടാം തിരുവചനം ആനന്ദം പരിശുദ്ധാത്മ ജീവിതത്തിൻ്റെ അടയാളമാണ് രക്ഷ ജെറുസലേമിൽ നിന്ന് ലോകത്തിൻ്റെ അതിർത്തികളോടെ എത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ് വിജാതീരിൽ ദൈവവചനം എത്തിക്കാനും രക്ഷയിൽ വിജാതിയരെ ഭാഗഭാക്കുകളാക്കാനും അപ്പോ സ്ഥൂരന്മാരെ പ്രേരിപ്പിച്ചത് പരിശുദ്ധാത്മാവാണ് എത്യോപ്യക്കാരൻ ഷണ്ഠനോട് ദൈവവചനം പ്രസംഗിക്കുവാൻ പീരിപ്പോസിനെ നിയോഗിച്ചതും വിജാതീയരോട് ദൈവവചനം പ്രസംഗിക്കുവാൻ പീരിപ്പോസിനെ സംവഹിച്ചതും പരിശുദ്ധാത്മാവാണ് വിജാതീയനായ കൊർണിയൂസിൻ്റെ അടുക്കലേക്ക് പോകാൻ പത്രോസിനെ പത്രോസിനോട് നിർദ്ദേശിച്ചത് പരിശുദ്ധാത്മാവാണ് വിജാതിയുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിക്കുവാൻ പൗലോസിനെയും ബർണവാസിനെയും നയിച്ചത് പരിശുദ്ധാത്മാവാണ് അപ്പോ സ്ഥല പ്രവർത്തനങ്ങൾ പതിനഞ്ചാമതിയായി ഇരുപത്തിയെട്ടാം തിരുവചനം ജെറുസലേം സമ്മേളനത്തിൽ വിജാതിയരെ സഭയിലേക്ക് സ്വീകരിക്കുന്ന തീരുമാനം പരിശുദ്ധാത്മ ഇംഗിതമായിരുന്നു പൗലോസിനെയും സീലാസിനെയും പ്രേക്ഷിത യാത്രയിൽ നയിച്ചത് പരിശുദ്ധാത്മാവാണ് അപ്പോസില പ്രവർത്തനങ്ങൾ ഇരുപതാം മധ്യായ ഇരുപത്തിയെട്ടാം തിരുവചനം വിവിധ സഭാ ശുശ്രൂഷകൾക്കായി വിശ്വാസികളെ തിരഞ്ഞെടുത്ത് നിയമിച്ചിരുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ശക്തിയാണ് യേശുവിൽ വിശ്വസിക്കുന്നവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു അപ്പോ പ്രവർത്തനങ്ങൾ പത്താം അധ്യായം നാൽപ്പത്തി നാല് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള തിരുവചനങ്ങൾ അറിയപ്പെടുന്നത് വിജാതീയരുടെ പെന്തകുസ്ത എന്ന പേരിലാണ് വിജാതീയരെയും സമരിയാക്കാരെയും സഭയിലേക്ക് സ്വീകരിച്ചിരുന്നത് പരിശുദ്ധാത്മ പ്രവർത്തനമായിരുന്നു അപ്പോ സ്ഥലന്മാരുടെ മധ്യസ്ഥത വഴിയും പരിശുദ്ധാത്മാവ് ജനങ്ങളുടെ മേൽ ഇറങ്ങി ആവസിച്ചിരുന്നു രക്ഷാകരയുഗത്തിൻ്റെ അനന്യതയാണ് പരിശുദ്ധാത്മ സ്നാനം പൗലോസ് എഫേസോസ് നിവാസികൾക്ക് യേശുനാമത്തിലെ സ്നാനവും കൈവയ്പ്പിലൂടെ പരിശുദ്ധാത്മാവിനെയും നൽകി അപ്പോസ്ത്ര പ്രവർത്തനങ്ങൾ ഏഴാം അധ്യായം അൻപത്തി ഒന്നാം തിരുവചനം അപ്പോസ്തോരന്മാരെ നയിച്ചിരുന്നത് പരിശുദ്ധാത്മാവ് ആയതിനാൽ അവരോടുള്ള എതിർപ്പ് പരിശുദ്ധാത്മാവിനോടുള്ള എതിർപ്പായിട്ടാണ് പരിഗണിച്ചിരുന്നത് അപ്പോ സ്ഥലപ്രവർത്തനങ്ങൾ ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചനം യഹൂദർ സുവിശേഷത്തെ എതിർക്കുമെന്ന് പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പ് നൽകി റോമാക്കാർക്കുള്ള ലേഖനം ഒന്നാം അധ്യായം മൂന്നും നാലും തിരുവചനങ്ങൾ പരിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം ശക്തിയിൽ ദൈവപുത്രനായി നിശ്ചയിക്കപ്പെട്ടവനാണ് യേശു വിശ്വാസികളുടെ ഇടയിലുള്ള യേശു സാന്നിധ്യമാണ് പരിശുദ്ധാത്മാവ് ക്രിസ്തുവും വിശ്വാസിയും തമ്മിലുള്ള അഭേദ്യ ബന്ധം സാധ്യമാക്കുന്നത് പരിശുദ്ധാത്മാവാണ് റോമാക്കൾക്ക് റോമാക്കാർക്കുള്ള ലേഖനം എട്ടാമധ്യായം ഒൻപതാം തിരുവചനം നവീകരിക്കപ്പെട്ട ജീവിതം ആത്മാവിലുള്ള ജീവിതമാണ് പൗലോസിൻ്റെ വീക്ഷണത്തിൽ ദൈവത്തിൻ്റെ ആത്മാവും ക്രിസ്തുവിൻ്റെ ആത്മാവും ഒന്നാണ് റോമാക്കാർക്കുള്ള ലേഖനം എട്ടാം അധ്യായം പതിനൊന്നാം തിരുവചനം യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ് ഒന്ന് കൊറുന്തോസ് പന്ത്രണ്ടാം അധ്യായം മൂന്നാം തിരുവചനം യേശുവിരുടെ വിശ്വാസം ഏറ്റു പറയുന്നതിന് പരിശുദ്ധാത്മ കൃപാവരം അനിവാര്യമാണ് രണ്ട് കൊറുന്തോസ് പതിമൂന്നാം അധ്യായം പതിനാലാം തിരുവചനം പിതാവിനും പുത്രനും തുല്യനായ ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ് രണ്ടുപുറന്തോസ് മൂന്നാം അധ്യായം പതിനേഴാം തിരുവചനം ഉത്ഥിതനായ യേശുവിൻ്റെ സാന്നിധ്യമാണ് പരിശുദ്ധാത്മാവ് ക്രിസ്തുവിലുള്ള നവജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വം പരിശുദ്ധാത്മാവാണ് റോമാക്കാർക്കുള്ള ലേഖനം ഏഴാം അധ്യായം ആറാം തിരുവചനം ക്രിസ്തുവിൽ ജീവിക്കുന്നവൻ ആത്മാവിലുള്ള പുതിയ ജീവിതം അനുസരിച്ച് ജീവിക്കണം ആത്മാവിലുള്ള ജീവിതം പുതിയ നിയമമാണ് ജടീക നിയമങ്ങൾക്കെതിരെയുള്ള എതിരെ പോരാടുന്നവർക്കാണ് ആത്മാവിൻ്റെ കൃപാദാനങ്ങൾ ലഭിക്കുന്നത് ഗലാത്യക്കാർക്കുള്ള ലേഖനം ആറാം അധ്യായം എട്ടാം തിരുവചനം ആത്മാവിൻ്റെ നിയമം അനുസരിക്കുന്നവർ നിത്യം ജീവിക്കും ഗലാത്യക്കാർക്കുള്ള ലേഖനം അഞ്ചാം അഞ്ചാമധ്യായം പതിനാറ് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ സ്നേഹം സന്തോഷം സമാധാനം എന്നിവയാണ് പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നവരുടെ അടയാളങ്ങൾ റോമാക്കാർക്കുള്ള ലേഖന എട്ടാമതിയായും പതിമൂന്നാം തിരുവചനം ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നവൻ ജനീകനല്ല ആത്മീയനാണ് പരിശുദ്ധാത്മാവ് ദൈവപുത്രനായ യേശുവിൻ്റെ ആത്മാവാകയാൽ പരിശുദ്ധാത്മാവിലുള്ള ജീവിതം നയിക്കുന്നവൻ ദൈവപുത്ര ദൈവപുത്രസ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നു ഗലാത്യക്കാർക്കുള്ള ലേഖനം നാലാമധ്യായം ആറാം തിരുവചനം ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ് റോമാക്കാർക്കുള്ള ലേഖനം എട്ടാം അധ്യായം പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനങ്ങൾ നാം ദൈവപുത്രരാണെന്നും ക്രിസ്തുവിനോടൊപ്പം കൂട്ടവകാശികളാണെന്നും ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോടൊപ്പം ചേർന്ന് സാക്ഷ്യം നൽകുന്നു എഫ് എ സുസുകാർക്കുള്ള ലേഖനം രണ്ടാമധ്യായം പതിനെട്ടാം തിരുവചനം യഹൂദനും വിജാതീനും ദൈവപിതാവിലേക്കുള്ള മാർഗം ഒരുപോലെ തുറന്നു കിട്ടിയത് പരിശുദ്ധാത്മാവ് വഴിയാണ് റോമാക്കാർക്കുള്ള ലേഖനം എട്ടാമധ്യായം ഇരുപത്തിയാറ് ഇരുപത്തിയേഴും തിരുവചനങ്ങൾ നമുക്ക് വേണ്ടി ആത്മാവ് ദൈവ തിരുമുൻപിൽ നിരന്തരം മാധ്യസ്ഥം വഹിക്കുന്നു എഫ് എ സുസുകാർക്കുള്ള ലേഖനം ആറാം അധ്യായം പതിനെട്ടാം തിരുവചനം നാം ആത്മാവിലാണ് പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവ് ക്രിസ്തു സമാനം ഉള്ളിൽ വസിക്കുന്നു എന്നതാണ് ക്രിസ്ത്യാനിയുടെ മഹത്വത്തിൻ്റെ മാനദണ്ഡം ഒന്നുകൊറുന്തോസ് ആറാം അധ്യായം പതിനേഴാം തിരുവചനം ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ നമ്മെ പര്യാപ്തരാക്കുന്നത് പരിശുദ്ധാത്മാവാണ് ഒന്നുകൊറുന്തോസ് ആറാം അധ്യായം പത്തൊമ്പതാം തിരുവചനം നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് ഒന്ന് കുറന്തോസ് മൂന്നാമധ്യായം പതിനാറും പതിനേഴും തിരുവചനങ്ങൾ ദൈവവചനം മുഴുവൻ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് വൈവിധ്യങ്ങൾക്ക് നടുവിലും ഏക ശരീരമായി സഭയെ പരിരക്ഷിക്കുന്നത് പരിശുദ്ധാത്മാവാണ് മാമോദി സായിലൂടെ നാം സ്വീകരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആദ്യ ഫലം യുഗാന്ത്യത്തിൽ ലഭിക്കാനിരിക്കുന്ന മഹുത്വത്തിൻ്റെ അച്ചാരമാണ് നമ്മുടെ രക്ഷയുടെ ഉറപ്പുള്ള അടയാളം പരിശുദ്ധാത്മാവാണ് നമ്മുടെ പ്രത്യാശയുടെ ഏറ്റവും പൂർണ്ണമായ ഉറപ്പ് പരിശുദ്ധാത്മാവാണ് വിശ്വാസം പ്രത്യാശ സ്നേഹം എന്നിവയുടെ പരിപൂർണ പ്രകാശനമാണ് പരിശുദ്ധാത്മാവ് വിശ്വാസിയുടെ ഹൃദയത്തിൽ സ്നേഹം നിറച്ച് ക്രൈസ്തവ ഐക്യം സാധ്യമാക്കുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ദാനം സ്നേഹമാണ് സുവിശേഷ സുവിശേഷപ്രകോഷണത്തിന് ഒരുവനെ ചുമതലപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ് പ്രവചനവരം ഭാഷാവരം പ്രബോധനവരം എന്നിവ നൽകി പരിശുദ്ധാത്മാവ് ചിലരെ വിവിധ സഭാ ശുശ്രൂഷകൾക്കായി ഒരുക്കുന്നു പരിശുദ്ധാത്മദാനങ്ങൾ ലഭിച്ചവർ അവ തങ്ങളുടെ മഹത്വത്തിൻ്റെ അടയാളങ്ങളായി കരുതാതെ എളിമയോടെ സഭ നന്മയ്ക്കായി ഉപയോഗിക്കണം ആത്മാവിൽ നിന്ന് ജനിക്കുന്നവനാണ് വിശ്വാസി യോഗനാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം അഞ്ചു മുതൽ എട്ട് വരെയുള്ള തിരുവചനങ്ങൾ ആത്മാവിലുള്ള ജനനം ഉന്നതത്തിൽ നിന്നുള്ള ജനനമാണ് വിശ്വാസികൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത് യേശുവിൻ്റെ മൗത്തീകരണത്തിലൂടെയാണ് പാറക്ലേത്ത സഹായകൻ ആശ്വാസപ്രദൻ എന്നാണ് യോഹനാൻ പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നത് ശിഷ്യരോടൊത്ത് നിരന്തരം വസിക്കുന്ന മറ്റൊരു സഹായകൻ പരിശുദ്ധാത്മാവാണ് ക്രിസ്തുവിനെക്കുറിച്ചും കുറിച്ചും അവൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള പൂർണ്ണമായ അറിവ് അപ്പോ നൽകുന്നത് പരിശുദ്ധാത്മാവാണ് യേശുവിനെക്കുറിച്ച് ശിഷ്യന്മാരോടൊപ്പം പരിശുദ്ധാത്മാവും സാക്ഷ്യം നൽകുന്നു പാപം നീതി ന്യായവിധി എന്നിവയെക്കുറിച്ച് ലോകത്തെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ് യേശുവിനെ തിരസ്കരിച്ചവരെ പരിശുദ്ധാത്മാവ് തിരസ്കരിക്കും ക്രിസ്തുവിനും വിശ്വാസികൾക്കും ഇടയിൽ മധ്യസ്ഥൻ പരിശുദ്ധാത്മാവാണ് ക്രിസ്തുവിൽ നിന്ന് സ്വീകരിച്ചവയാണ് പരിശുദ്ധാത്മാവ് ജനങ്ങളെ പഠിപ്പിക്കുന്നത് യേശു ഉത്ഥാനന്തരം നിശ്വസിച്ചുകൊണ്ട് സ്ലീഹന്മാർക്ക് പരിശുദ്ധാത്മാവിനെ നൽകി പാപമോചനം നൽകാനും ന്യായവിധ നടത്താനും ശിക്ഷരെ ശക്തിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ് ഒന്ന് യോഹനാൻ രണ്ടാം അധ്യായം ഇരുപതാം തിരുവചനം വിശ്വാസികൾ പരിശുദ്ധാത്മാവിനാൽ അഭിഷേചിതരാണ് ഒന്ന് യോഹനാൻ മൂന്നാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം ക്രിസ്തു നമ്മിൽ വസിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് പരിശുദ്ധാത്മാവ് ഒന്ന് യോഹനാൻ അഞ്ചാം അധ്യായ ഏഴാം തിരുവചനം യേശുവിന് സാക്ഷ്യം നൽകുന്ന ആത്മാവ് ക്രിസ്തീയ ഗൂതാശുകൾക്കും സാക്ഷ്യം നൽകുന്നു ഒന്ന് യോഹനാൻ നാലാമധ്യായം രണ്ടാം തിരുവചനം ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ തിരിച്ചറിയാനുള്ള അടയാളം യേശു ക്രിസ്തു ശരീരം ധരിച്ചു എന്ന് ഏറ്റുപറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നാണ് ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ ഗ്രന്ഥകാരന് പകർന്നു കൊടുക്കുന്നത് പരിശുദ്ധാത്മാവാണ് ദൈവനിവേശിതം പ്രവചനത്തിനുള്ള ആത്മാവിനെ യേശു സാക്ഷ്യമായി മാലാക പരിചയപ്പെടുത്തുന്നു കർത്താവേ വരേണമേ മാറാനാത്ത എന്ന പ്രത്യാശയുടെ പ്രാർത്ഥന ഉരുവിടുന്നത് ആത്മാവാണ് വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനേഴാം തിരുവചനം ഒന്നുകൊറുന്തോസ് പതിനാറാം മതിയായ എട്ടാം തിരുവചനം പെന്തകുസ്ത തിരുനാൾ വരെ എഫേസോസിൽ കഴിയാനുള്ള ആഗ്രഹം വിശുദ്ധ പൗലോസ് പ്രകടിപ്പിക്കുന്നു അപ്പോസിലെ പ്രവർത്തനങ്ങൾ ഇരുപതാം അധ്യായം പതിനാറാം തിരുവചനം വിശുദ്ധ പൗലോസ് ലീഹ ജെറുസലേമിൽ പന്തഗോസ്ത തിരുനാൾ ആഘോഷിച്ചിട്ടുണ്ട് സ്വർഗാരോഹണത്തിന് മുൻപ് അവസാനമായി യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് പരിശുദ്ധാത്മ ആഗമനത്തെ പറ്റിയും ഭൂമിയുടെ അതിർത്തികൾ വരെയുള്ള യേശു സാക്ഷ്യ പ്രേക്ഷിത ദൗത്യത്തെ പറ്റിയുമാണ് പരിശുദ്ധാത്മദാനത്തിനായുള്ള കാത്തിരിപ്പും മത്തിയാസിൻ്റെ തിരഞ്ഞെടുപ്പും ഫലം ചൂടിയ ദിനമാണ് പെന്തകോസ്താ ദിനം ജരൂഷലേമിൽ ഏകമനസ്സോടെ പരിശുദ്ധാത്മദാനത്തിനായി പ്രാർത്ഥനയിൽ പന്ത്രണ്ട് ശിഷ്യന്മാരും മാതാവും ഏതാനും ഭക്തസ്ത്രീകളും മുഴുകിയിരുന്നു പതിനൊന്ന് ശിഷ്യന്മാരും പിന്നെ പത്തിയാസു യേശു വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് ബാഹ്യവും ആന്തരികവുമായ അടയാളങ്ങളോടെ സമാഗതമായ പെരുന്നാളാണ് പുതിയ നിയമ പെന്തകോസ്ത ആകാശത്ത് നിന്ന് കൊടുങ്കാറ്റിന്റെ ശബ്ദം കേട്ടു രണ്ട് അഗ്നിഞ്ുവാലകൾ പോലുള്ള നാവുകൾ തങ്ങളുടെ മേൽ വന്ന് ആവശിക്കുന്നത് അവർ കണ്ടു മൂന്ന് അവർ വിവിധ ഭാഷകൾ സംസാരിക്കുവാൻ തുടങ്ങി മൂവായിരത്തോളം പേർ ജ്ഞാന സ്വീകരിച്ച് ക്രൈസ്തവരായ ദിനമാണ് പെന്തക്കോസ്ത അപ്പോസ്തോരന്മാരുടെ പ്രബോധനം കൂട്ടായ്മ അപ്പം അപ്പമുറിക്കൽ പ്രാർത്ഥന എന്നിവയിൽ സദാ താൽപര്യപൂർവ്വം പങ്കുചേർന്ന ആദിമസഭ രൂപം പ്രാപിച്ചത് പെന്തകുസ്ത ദിനത്തിലാണ് ആദിമസഭയുടെ ഈ അഞ്ച് സവിശേഷതകൾ വീണ്ടെടുക്കേണ്ട കാലഘട്ടമാണ് ഇന്ന് അപ്പോസ്തോരന്മാരുടെ പ്രബോധനം കൂട്ടായ്മ അപ്പം മുറിക്കൽ പ്രാർത്ഥന താല്പര്യപൂർവ്വമുള്ള പങ്കാളിത്തം സഭയുടെ പ്രേക്ഷിത ദൗത്യത്തിന് പിന്നിലെ ശക്തി പരിശുദ്ധാത്മാവാണ് ഉയർപ്പിനും സ്വർഗാരോഹണത്തിനും ഇടയ്ക്കുള്ള നാൽപ്പത് ദിനങ്ങൾ ശിഷ്യരുടെ ഒരുക്കത്തിൻ്റെ ദിനങ്ങളും സ്വർഗാരോഹണം മുതൽ പെന്തക്കൊസ്താവരെ പത്ത് ദിനങ്ങൾ പരിശുദ്ധാത്മ കാത്തിരിപ്പിൻ്റെ ദിനങ്ങളുമാണ് ഉത്ഥാനവും മൗത്ീകരണവും സ്വർഗാരോഹണവും പരിശുദ്ധാത്മ ആഗമനവും പെന്തകോസ്താദിന രഹസ്യങ്ങളാണ് സ്വർഗാരോഹണം യേശുവിൻ്റെ കാലഘട്ടത്തിൻ്റെ അവസാനവും സഭയുടെ ആരംഭവുമാണ് യേശു ക്രിസ്തുവിൻ്റെ രക്ഷാകരകർമ്മം ജെറുസലേമിൽ പൂർത്തീകരിക്കപ്പെട്ടു അപ്പോസ്തോല പ്രവർത്തനങ്ങൾ പെന്തകോസ്ത ദിനം ജെറുസലേമിൽ ആരംഭിച്ചു മറിയത്തിൻ്റെ ഉദരത്തിൽ ക്രിസ്തു ഉരുവാകുവാൻ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവ് ലോകത്തിൽ സഭയുടെ ഉത്ഭവത്തിന് കാരണമാകുന്ന ദിനമാണ് പെന്തകോസ്ത ലോകത്തെ സത്യപ്രകാശത്താൽ പ്രകാശിപ്പിക്കാനുള്ള ദൗത്യവും വിളിയുമായ ദൈവവിളി പെന്തക്കൊസ്താ ദിനം അനുസ്മരിക്കപ്പെടുന്നു ദൈവവിളി അതിരുകളില്ലാത്ത പ്രേക്ഷിത ദൗത്യമാണ് ക്രിസ്തുവിൽ ദൃഷ്ടി ഉറപ്പിച്ചവർ ഉറ്റുനോക്കിയവർ നോക്കി നിന്നവർ പരിശുദ്ധാത്മാവിനെ സമ്പാദിച്ച ദിനമാണ് പെന്തക്കൊസ്താ ദിനം സഹിയോൻ മലയിലെ പെസഹ ഒരുക്കിയ വലിയ മാളികമുറി പ്രാർത്ഥനാനിതമായപ്പോൾ സംഭവിച്ച മഹാ അത്ഭുതമാണ് പെന്തകുസ്ത സ്വർഗീയ ജെറുസലേമായ ദേവാലയങ്ങൾ പുതിയ പെന്തകുസ്ത അനുഭവിക്കേണ്ട പരിശുദ്ധാത്മദിനങ്ങളാണിത് അഗ്നിയിലും ഇടിമുഴക്കത്തിലും സീനായ്മലയിൽ ഇറങ്ങി വന്ന് ദൈവത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് കൊടുങ്കാറ്റടിക്കുന്നതുപോലുള്ള ശബ്ദത്തോടെ ശിക്ഷ സമൂഹത്തിന്മേൽ ആവശിച്ചു ശിക്ഷിക്കുന്നതും തിന്മയെ നശിപ്പിക്കുന്നതും ശുദ്ധി ചെയ്യുന്നതുമായ ശക്തിയാണ് അഗ്നി നാവുകൾ സുവിശേഷ പ്രഘോഷണ പ്രേക്ഷിത ദൗത്യത്തെ സൂചിപ്പിക്കുന്നു പരിശുദ്ധാത്മദാനം എല്ലാവർക്കുമുള്ളതാണ് പുതിയ ഉടമ്പടിയുടെ സ്ഥാപകദാനവും സഭാ കൂട്ടായ്മയുടെ ചാലക ശക്തിയുമായ പരിശുദ്ധാത്മാവ് സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ നയിക്കുന്നു സഭാ നേതൃത്വത്തിന് മാർഗദർശനം നൽകുന്നു വിശ്വാസികളെ കൗതാശിക ജീവിതത്തിലൂടെ വിശുദ്ധീകരിക്കുന്നു ഗന്ദഗുസ്ത ദിനത്തിൽ വിവിധ ഭാഷകളിൽ ഏക സുവിശേഷം നൽകപ്പെട്ടു ഓരോരുത്തരും താന്താങ്ങളുടെ ഭാഷകളിൽ സുവിശേഷം ശ്രവിച്ച മഹാ അത്ഭുതം നടന്ന ദിനം ജീവശ്വാസം ജലത്തിനു മീതെയുള്ള ചലനം കാറ്റ് അഗ്നി ജീവജലം പ്രാവ് എന്നിങ്ങനെ പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടുക പരിശുദ്ധാത്മാവ് വരങ്ങളാലും ദാനങ്ങളാലും ഫലങ്ങളാലും നമ്മെ നിറയ്ക്കട്ടെ സോപ്പകൊണ്ട് എൻ്റെ മേൽ തളിക്കണമേ എന്നാൽ ഞാൻ വെടിപ്പാക്കപ്പെടും പരിശുദ്ധാത്മാവ് ശുദ്ധീകരണത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു എടുത്തുകളയരുതേ ഞാനും നിങ്ങളും നമ്മുടെ കുടുംബങ്ങളും തിരുസഭയും നൽവരങ്ങളാൽ നിറയുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം ചോദിക്കുന്നവർക്ക് ചോദിക്കുന്നതിൽ അധികമായി നൽകുന്ന പരിശുദ്ധാത്മദാനത്താൽ ഞങ്ങളെ നിറയ്ക്കയണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആ